നമസ്കാരം രക്തസാക്ഷികളെ തേടി ആലപ്പുഴയിലെ സഖാക്കൾ നെട്ടോട്ടമോടുകയാണ് പാർട്ടി പത്രത്തിലെ സി പി എം രക്തസാക്ഷി പട്ടിക വ്യാജമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അഞ്ചര വർഷത്തിനിടെ ആർ എസ് എസുകാർ ആലപ്പുഴ ജില്ലയിൽ നാല് സി പി എം പ്രവർത്തകരെ കൊലപ്പെടുത്തിയെന്നാണ് വ്യാജ പ്രചാരണം നടക്കുന്നത് എന്നാൽ ഇവയിൽ ഒന്നുപോലും രാഷ്ട്രീയ കൊലപാതകം ആയിരുന്നില്ല എന്നാണ് വിലയിരുത്തൽ ഈ ആരോപണങ്ങൾ തെറ്റാണെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് രക്തസാക്ഷികളുടെ വ്യാജ പട്ടികയുണ്ടാക്കി പാർട്ടി ഇത്തരത്തിൽ രക്തസാക്ഷികളുടെ വ്യാജ പട്ടികയുണ്ടാക്കി പാർട്ടി പത്രത്തിലൂടെ പ്രചരിപ്പിച്ച സി നീക്കം ഇപ്പോൾ സി പി തന്നെ തിരിച്ചടി ആയി മാറിയിരിക്കുകയാണ് പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച രക്തസാക്ഷി പട്ടികയിലെ സഖാക്കളെ തേടി അലയുകയാണ് ഓരോ ജില്ലകളിലെയും സി പി എം പ്രവർത്തകർ കുടിപ്പക കൊട്ടേഷൻ ആക്രമണം ഉത്സവസ്ഥലത്തെ സംഘർഷത്തെ തുടർന്ന് കൊല ചെയ്യപ്പെട്ടവർ എന്നിവരെയെല്ലാം രക്തസാക്ഷികളാക്കിയാണ് സി പി എം വ്യാജ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നാല് സി പി എം പ്രവർത്തകരെ ആർ എസ് എസുകാർ കൊലപ്പെടുത്തിയെന്നാണ് പാർട്ടി പത്രം പറയുന്നത് െന്ന് തേടുകയാണിപ്പോൾ സി പി എം പ്രവർത്തകർ അന്വേഷണത്തിൽ ഇതൊന്നും രാഷ്ട്രീയ കൊലപാതകമല്ലെന്ന് എന്നാൽ വ്യക്തമായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വയലാറിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അഭിമന്യു രണ്ടായിരത്തി പതിനേഴിൽ കരുവാറ്റയിൽ ജിഷ്ണു ആലപ്പുഴയിൽ മുഹമ്മദ് മുഹസിൻ രണ്ടായിരത്തി പതിനാറിൽ തവണക്കടവിൽ ഷിബു എന്നിവരെ ആർ എസ് എസ്സുകാർ കൊലപ്പെടുത്തിയെന്നാണ് സി പി എം മുഖപത്രം പറയുന്നത് എന്നാൽ വയലാറിൽ അഭിമന്യു എന്ന പേരിൽ ആരും കൊല ചെയ്യപ്പെട്ടിട്ടില്ല ഈ അഭിമന്യു ആരാണെന്ന് പ്രവർത്തകർക്ക് പോലും അറിയില്ല എന്നതാണ് സത്യം ഷിബു മരിച്ചത് ഹൃദയാഘാതം മൂലമാണ് ഉത്സവ പറമ്പിലെ അടിപിടിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷിബുവിനെ ഡിസ്ചാർജ് ചെയ്ത ശേഷം വീട്ടിൽ വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാർട്ടി സമ്മർദ്ദത്തെ തുടർന്ന് ആർ പ്രവർത്തകരെ കേസിൽ കൊടുക്കുകയായിരുന്നെന്നും സൂചനകളുണ്ട് കൊട്ടേഷൻ സംഘത്തിന്റെ കുടിപ്പകയെ തുടർന്ന് എതിരാളികളുടെ ആക്രമണത്തിലാണ് ജിഷ്ണു കൊല ചെയ്യപ്പെട്ടത് മരിച്ചതിന് ശേഷമാണ് ഇയാൾ സി പി എം പ്രവർത്തകനാണെന്ന് അറിയുന്നത് തന്നെയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ കേസിലും ആർ എസ് എസ് പ്രവർത്തകർ പ്രതിയല്ല ആലുശേരി ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം വിശ്വാസികൾ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് മുഹമ്മദ് മോഹസിനെ പരിക്കേറ്റ് മരണത്തിൽ കലാശിച്ചത് എന്നാൽ മുഹമ്മദ് മൂസിനെ രക്തസാക്ഷിയാക്കാൻ എസ് ഡി പി ഐയും സി പി എമ്മും വലിയ ശ്രമങ്ങളാണ് നടത്തിയത് ഒടുവിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് സി പി എം ഇയാളെ രക്തസാക്ഷിയാക്കിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ തൃശ്ശൂരിൽ കുത്തേറ്റ് മരിച്ച കുന്നംകുളം ചിറ്റിലഞ്ചേരിയിൽ സനൂബാണ് പട്ടികയിൽ പിടിച്ച തൃശ്ശൂരിലെ രക്തസാക്ഷി സി പി എം പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന സനൂപിനെ സ്വന്തം പാർട്ടി പ്രവർത്തകരും കോൺഗ്രസുകാരുമാണ് കൊലപ്പെടുത്തിയതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കേസിലെ ഒന്നാം പ്രതി നന്ദൻ മുൻ സി പി എം പ്രവർത്തകനായിരുന്നു എന്നാൽ ഇയാൾ പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു സനൂപിന്റെയും നന്ദന്റെയും സംഘങ്ങൾ തമ്മിൽ തലയെന്നുണ്ടായിരുന്ന സംഘർഷം ചോദ്യം ചെയ്യാൻ അടുത്ത ദിവസം സനൂപ് പുതുശ്ശേരിയിൽ നിന്ന് ചിറ്റിലഞ്ചേരിലെത്തിയപ്പോൾ നന്ദന്റെ സംഘം കൊലപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസ് സി പി എം പ്രവർത്തകരാണ് പോലീസിന്റെ പ്രതിപട്ടികയിലുള്ളത് എന്നാൽ പാർട്ടി പത്രം ഇത് ആർ എസ് എസിന് ചാർത്തിക്കൊടുക്കുകയാണ് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ തിരുവല്ല പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സന്ദീപിന്റെ കൊലപാതകത്തിൽ പിടിക്കപ്പെട്ടവരൊക്കെയും സി പി എം പ്രവർത്തകരായിരുന്നു കൊലക്കുറ്റം ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ആസൂത്രിത ശ്രമമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ കൊലപാതകത്തിന് പിന്നിൽ വ്യക്തി വൈരാഗ്യമാണെന്ന് പ്രതികൾ തന്നെ സംഭവിക്കുമ്പോൾ സി പി എം അത് മുഖവിലക്കെടുക്കാതെ ആർ എസ് എസിന് മേൽ പഴിചാരികയാണ് ഇതിൽ പിടിക്കപ്പെട്ടവരെല്ലാം ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതികളുമാണ് ഇങ്ങനെ കൊട്ടേഷൻ കുടിപ്പക വ്യക്തി വൈരാഗ്യം ഉത്സവപ്പറമ്പിലെ സംഘർഷത്തെ തുടർന്നുള്ള മരണം ഹൃദയാഘാതം മധ്യ തമ്മിൽ തല്ല് എന്നിവയെല്ലാം രക്തസാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തി ആർ എസ് എസിന്മേൽ പഴിചാരികയാണ് സി പി എം മുഖപത്രമായ ദേശാഭിമാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ശ്രമം സി പി എമ്മിന് തന്നെ ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് രക്തസാക്ഷികളുടെ പിന്നാമ്പുറ കഥകൾ അറിയാവുന്ന നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ നെട്ടോട്ടത്തിലാണ് പ്രാദേശിക നേതൃത്വം വെബ് വെബ്ഡെസ്ക് തീസ്